സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം മറ്റു രൂപമാ കേട്ടുകൊള്ളുക. വീട്ടുടമസ്ഥനായ ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലികെട്ടി അതിൽ മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ യാത്ര പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ ഫലങ്ങൾ ശേഖരിക്കുവാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ നിന്ന് ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ എന്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് അവൻ സ്വപുത്രനെ അവരുടെ അടുത്തേക്ക് അയച്ചു. പുത്രനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിന് ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്ത് ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠുരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലങ്ങൾ കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ അത് ഏൽപ്പിക്കുകയും ചെയ്യും. ഈശോ അവരോട് പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് ലിഖിതങ്ങളിൽ നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുക്കപ്പെട്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ഈ കല്ലിൽ വീഴുന്നവൻ തകർക്കപ്പെടും. ഇത് ആരുടെ മേൽ വീഴുന്നുവോ അത് അവനെ ധൂളിയാക്കും. ഈശ്വംശികാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 9-ാം വയസ്സുകാരി ഐസ്ക്രീം പാർലറിലേക്ക് ഐസ്ക്രീം വാങ്ങിക്കുവാനായിട്ട് ചെല്ലുകയാണ്. ഏത് ഐസ്ക്രീമാണ് വാങ്ങിക്കേണ്ടതെന്ന് ആകാംക്ഷയോടുകൂടെ അവൾ പരിധി നോക്കുകയാണ്. മനോഹരമായ, കാഴ്ചയിൽ കൗതുകരവും നല്ല രുചിയുമുള്ള ഐസ്ക്രീം കണ്ടപ്പോൾ അവൾ ചോദിച്ചു, ഈ ഐസ്ക്രീമിന് എത്ര രൂപയാണ്? കടക്കാരൻ പറഞ്ഞു, 15 രൂപ. അവൾ തൻ്റെ നാണയത്തുട്ടുകൾ എണ്ണി നോക്കി. എന്നിട്ട് ഐസ്ക്രീംകാരനോട് ചോദിക്കുകയാണ്, ഇതിനേക്കാൾ ചെറിയ ഐസ്ക്രീം വല്ലതുമുണ്ടോ? കടക്കാരൻ ഒരു ഐസ്ക്രീം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതിന് 12 രൂപയേ ഉള്ളൂ. കടക്കാരന് ഇവളുടെ ഈ ദാരിദ്രാവസ്ഥ കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. രാവിലെ ഓരോന്ന് വന്നുകൊള്ളും, 15 രൂപയിലിട്ട് കൊണ്ടുവരാൻ മേലായിരുന്നു എന്നൊക്കെ അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. 12 രൂപയുടെ ഐസ്ക്രീം വാങ്ങിച്ച് അവൾ കഴിച്ചു. അതിനുശേഷം ഐസ്ക്രീം പാത്രത്തിൽ ടിപ്പും ഇട്ടിട്ടാണ് അവൾ പോയത്. ഈ കടക്കാരന് പാത്രമെടുത്ത് മാറ്റുവാനായിട്ട് നോക്കിയപ്പോൾ അതിൽ പൈസ കാണുകയാണ്. 3 രൂപ ടിപ്പും അവളിട്ടു. ഐസ്ക്രീംകാരൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. 15 രൂപയുടെ മനോഹരമായിട്ടുള്ള ഐസ്ക്രീം വാങ്ങിക്കുവാനായിട്ട് അവളുടെ കയ്യിൽ പൈസയുണ്ടായിരുന്നു. തനിക്ക് തരുവാൻ വേണ്ടിയിട്ട് 3 രൂപ ടിപ്പ് നൽകാനായിട്ടാണ് താന്നുതരം ഐസ്ക്രീം അവൾ വാങ്ങിച്ചത്. തനിക്കുള്ളത് കൂട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് അവൾ തയ്യാറായി. കൊടുക്കുന്ന ഒരു മനോഭാവം ആ കുട്ടിയെ ചെറുപ്പം മുതലേ മാതാപിതാക്കൾ വളർത്തിയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുവാനായിട്ട്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനായിട്ട് സാധിച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 46 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ നാം ശ്രവിച്ചു. മുന്തിരിത്തോട്ടം വീട്ടുടമസ്ഥന് വളരെ മനോഹരമായി ഉണ്ടാക്കിയെടുത്ത് ഈ മുന്തിരിത്തോട്ടത്തിന്റെ നടുക്ക് മുന്തിരിച്ചക്കും സ്ഥാപിച്ചു. ഗാവൽ ഗോപുരം പണിതു. മുന്തിരിത്തോട്ടം ആരും നശിപ്പിച്ച് കളയാതിരിക്കുവാനായിട്ട് അതിനു ചുറ്റും വേലിയും കെട്ടി എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ട് മുന്തിരിത്തോട്ടം പാട്ടത്തിന് കൊടുക്കുകയാണ്. കൃഷിക്കാര് വളരെ നന്നായിട്ട് ഇനി നോക്കിക്കൊള്ളും. യഥാസമയം തനിക്ക്
തന്റെ ഓഹരി ലഭിച്ചുകൊള്ളും എന്ന ചിന്തയിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. പക്ഷേ ഈ കൃഷിക്കാർ കുറേ നാള് ഈ മുന്തിരിത്തോട്ടം നോക്കി വളർത്തിയപ്പോൾ ചിന്തിക്കുകയാണ്, ഈ മുന്തിരിത്തോട്ടം സ്വന്തമായിട്ടെടുക്കാമെന്ന്. ഫലങ്ങളൊന്നും തരാതെ വന്നപ്പോൾ ഈ യജമാനൻ ജോലിക്കാരെ അയക്കുകയാണ്, അവരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും പുറത്തു കൊണ്ടുപോയി മർദ്ദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ യജമാനൻ വിചാരിച്ചു തൻ്റെ മകനെ തന്നെ അവരുടെ ഇടയ്ക്കിലേക്ക് അയക്കാം. അങ്ങനെ വരുമ്പോൾ വളരെ താല്പര്യത്തോടുകൂടി അവർ നോക്കിക്കൊള്ളുമെന്ന് അദ്ദേഹം ചിന്തിച്ചു തൻ്റെ ഏക മകനെ അയച്ചു. അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഓ ഇവനാണ് അവകാശി, ഇവനെ അങ്ങോട്ട് പിടിച്ച് കൊന്നു കളഞ്ഞാൽ അവകാശം തങ്ങളുടേതായിരിക്കുമെന്ന് അവർ കരുതുകയാണ്. അങ്ങനെ അവനെ കൊന്നുകളയുകയും ചെയ്തു. യജമാനൻ വന്ന് ഈ പാട്ടത്തിനെടുത്ത കൃഷിക്കാരെ എല്ലാം അടിച്ചോടിച്ചു, ഉള്ളതും കൂടി അവരിൽ നിന്നും ഇല്ലാതായി തീരുകയാണ്, അവരെ കഠിനമായി ശിക്ഷിക്കുകയാണ്. ഈ ഉപമ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നമ്മളും പലപ്പോഴും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് നമ്മൾ കരുതുകയാണ്. സ്വാർത്ഥതയിൽ നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സ്വന്തമാക്കി എടുക്കുവാനായിട്ടുള്ള ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, യു ആർ നോട്ട് ദ ഓണർ ഓഫ് ദ നേച്ചർ, യു ആർ ദ സ്റ്റുവാർഡ് ഓഫ് ദ നേച്ചർ. അതായത് ഈ പ്രകൃതി നിങ്ങളെ സൂക്ഷിക്കുവാനായിട്ട് ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ, അത് നിങ്ങളുടെ സ്വന്തമല്ല എന്ന്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടങ്ങൾ പലതുണ്ട്, ചിലപ്പോൾ കുടുംബമാകാം, അതുമല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമായിരിക്കാം, നമ്മുടെ ജോലിസ്ഥലമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടം അത് യഥാകാലം ഫലം പ്രകടിപ്പിക്കുവാനായിട്ട് നമുക്ക് കടമയുണ്ട്. അതൊന്നും സ്വന്തമല്ല. നമ്മുടെ കുടുംബത്തിലുള്ളവര് നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അത് സ്വന്തമായിട്ട് ഉപയോഗിക്കുവാനായിട്ടുള്ളതല്ല, ദൈവം നമ്മളെ നോക്കി നടത്തുവാനായിട്ട് താൽക്കാലികമായി ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് ജീവിതം വിജയിക്കുക. അതല്ലാതെ എല്ലാം എൻ്റേത് എനിക്ക് വേണം എന്ന മനോഭാവത്തിലൂടെ ജീവിക്കുന്നെങ്കിൽ ജീവിതത്തിൽ പരാജയം സംഭവിക്കുകയുള്ളൂ. തൂമ്പായുടെ മനോഭാവം എന്ന് പറയും, കളയ്ക്കുമ്പോൾ എല്ലാ മണ്ണും എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കളയ്ക്കുകയുള്ളല്ലോ, അതാണ് തൂമ്പായുടെ മനോഭാവം. ആ മനോഭാവത്തിൽ നിന്നും മറ്റുള്ളവർക്കായി കൊടുക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വളരുവാനായിട്ട് ഇടയായിത്തീരണം. ഇന്ന് പലതരത്തിലുള്ള പരാതികൾ നമ്മൾ കേൾക്കുകയാണ്. ഈ പരാതികളുടെ എല്ലാം പിന്നിലുള്ള കാര്യം എനിക്ക് കിട്ടേണ്ട അവകാശം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഭർത്താവ് പറയുന്നത് കേൾക്കാം, ഭാര്യയിൽ നിന്നും എനിക്ക് വേണ്ട അവകാശങ്ങൾ കിട്ടുന്നില്ല എന്ന്. ഭാര്യ പറയുന്നത് കേൾക്കാം, ഭർത്താവിൽ നിന്നും കിട്ടുന്നില്ലെന്ന്. മാതാപിതാക്കൾ പറയുന്ന കാര്യം കേൾക്കാം, മക്കള് തങ്ങൾക്ക് വേണ്ട രീതിയിൽ തങ്ങളോട് പെരുമാറുന്നില്ല എന്ന്. അങ്ങനെ എല്ലാവരും പരാതി പറയുന്ന ഒരു രീതി നമ്മൾ കേട്ടുവരികയാണ്. അതിനൊക്കെ കാരണം നമുക്ക് അവകാശമായത് ലഭിക്കാതെ വരുമ്പോഴാണ്. മറ്റുള്ളവർക്കുള്ള അവകാശങ്ങൾ കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ ജീവിതം സ്വർഗമായി മാറും. അതല്ല എങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും തകർച്ചകളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാവുകയാണ് ചെയ്യുക. മറ്റുള്ളവർക്കായി ജീവിക്കുവാനായിട്ട്, മറ്റുള്ളവരെ സന്തോഷിക്കുവാനായിട്ടാണ് നമ്മൾ എപ്പോഴും പരിശ്രമിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ ജീവിതം സന്തോഷകരമായി തീരും. ബാബൽ നിവാസികളുടെ സംഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും നാം ഇന്ന് ഒന്നാം വായനയിലൂടെ ശ്രവിച്ചു. തങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തെ കൂടാതെ സ്വർഗം വരെ എത്തുന്ന ഒരു ഗോപുരം പണിയുവാനായിട്ട് അവർ ആരംഭിച്ചു. അവരുടെ ഉദ്ദേശം ദൈവത്തിൽ നിന്ന് മോടി ഒളിക്കുവാനായിട്ട്, ദൈവത്തെ കൂടാതെ തന്നെ സ്വർഗത്തിൽ എത്തിച്ചേരണം എന്ന ഒരു ചിന്തയാണ്. അതിന്റെ പിന്നിലുള്ളത് അഹങ്കാരമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് കാത്തു പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തെ അംഗീകരിക്കുവാൻ തയ്യാറാകാതെ തങ്ങളുടെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ടാണ് അവർ പണി ആരംഭിച്ചത്. ദൈവം അത് കണ്ടു. ദൈവം അവരുടെ ഭാഷ ചിതറിക്കുകയാണ്. കല്ല് കൊണ്ടുവരാൻ പറയുമ്പോൾ മണ്ണ് കൊണ്ടുവരുന്നു, മണ്ണ് കൊണ്ടുവരാൻ പറയുമ്പോൾ വെള്ളം കൊണ്ടുവരുന്നു. അങ്ങനെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും. മേസ്ത്രിയും മൈക്കാടും തമ്മിൽ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. ഭാഷകൾ ചിതറിക്കപ്പെട്ടു. എങ്ങനെയാണ് പലതരത്തിലുള്ള ഭാഷകൾ കടന്നു വന്നതെന്ന് പഴയ നിയമത്തിൽ വ്യക്തമാക്കുകയാണ്. മനുഷ്യന്റെ അഹങ്കാരം നിമിത്തമാണ്. എവിടെയൊക്കെ അഹങ്കാരം ഉണ്ടാകുന്നുണ്ടോ അവിടെയൊക്കെ മറ്റുള്ളവർ പറയുന്നതൊന്നും മനസ്സിലാകുകയില്ല, ഭാഷ ചിതറിക്കപ്പെടുകയാണ്. എളിമയുടേതായ ഒരു ജീവിതം നയിക്കുമ്പോൾ ഭാഷകൾ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരും. മറ്റുള്ളവരുടെ അവകാശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിത രീതി നയിക്കുമ്പോൾ ജീവിതം സന്തോഷകരമായി തീരും.
ഓരോ ദിവസങ്ങളിലെ പത്രങ്ങളിലൂടെ പലതരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മൾ വായിക്കുക. പല കാര്യങ്ങളും തട്ടിച്ചുകൊണ്ട് പോയി എന്ന് വിജയ് മല്യ 9,000 കോടി രൂപയോളം മറ്റുള്ളവരുടെ എടുത്തുകൊണ്ട് വിദേശത്തേക്ക് കടന്നു എന്ന വാർത്ത വായിച്ച് മനസ്സിൽ ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത വാർത്ത വന്നു, 10,000 കോടി രൂപയോളം നീരവ് മോദി എന്ന വജ്രവ്യാപാരി തട്ടിച്ചുകൊണ്ടുപോയി എന്ന്. ഇങ്ങനെയുള്ള വാർത്തകൾ ഓരോ നിമിഷവും നമ്മൾ കേൾക്കുകയാണ്. മറ്റുള്ളവരുടെ കൂടെ പിടിച്ചടക്കണം, എത്രമാത്രം കിട്ടിയാലും മതി വരികയില്ല എന്നൊരു ചിന്തയോടുകൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുക. മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് തന്നെയാണ് എന്ന ചിന്തയുണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ടും നമ്മുടെ അവകാശം മാത്രം എടുക്കുവാനായിട്ടുമുള്ള ഒരു മനസ്സുണ്ടാകും. അത് സാധിക്കാതെ വരുമ്പോഴാണ് മറ്റുള്ളവരെ കൂടെ പിടിച്ചെടുക്കുക എന്ന് തോന്നുക. അധികാരത്തിൽപ്പെട്ടവര് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് നാം കാണുകയാണ്. ബാങ്കില് പൈസ അടയ്ക്കുവാനുള്ള നിർവാഹമില്ലാത്തവര്, മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരില് പിഴയടക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് കടമെടുത്ത ലോണ് തിരിച്ചടയ്ക്കുവാനായിട്ട് നിർവാഹമില്ലാതെ വരുന്നവരുടെ ഉള്ളതും കൂടെ ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന അവസ്ഥയും, തട്ടിച്ചുകൊണ്ട് പോകുന്നവർക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കുവാനായിട്ട് പറ്റുന്ന ഒരവസ്ഥയിൽ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോഴൊക്കെ ഓർക്കുക, നമ്മൾ നമുക്കുള്ളത് മാത്രം എടുത്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കേണ്ട ഒരു മനസ്സ് ആരുടെയും സ്വന്തമാക്കാതെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ കാവൽക്കാരനാണെന്ന ചിന്തയോടുകൂടെ ജീവിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ ജീവിതം സന്തോഷകരമായി തീരും. എനിക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തതയോടെ ചെയ്യുമ്പോൾ ജീവിതം വിജയകരമായി മാറും. എളുപ്പം നിറഞ്ഞൊരു മനോഭാവം ജീവിതത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ ഈ ജീവിതായകം വരിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം.